ഗുഡ് ഈവനിങ് ഓൾ. താങ്ക്സ് അന്ന. ഒരു ജനറലി കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടാണ് ഒരു റീറ്റെയിലർ ഇ കോമേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. ഇപ്രാവശ്യം എങ്ങനെ ഇ കോമേഴ്സ് ചെയ്യണം, എങ്ങനെ സോഫ്റ്റ്വെയർ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ സോഫ്റ്റ്വെയർ വാങ്ങിക്കണം, അതിനെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. എന്തെല്ലാമാണ് നിങ്ങളൊരു ഓൺ ബിസിനസ് ഓണർ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. ജനറലി ഇപ്പം വാര്യത്തിന്റെ ഒരു ഇ കോമേഴ്സിന്റെ ആർക്കിടെക്ചർ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ കാണുന്ന നിങ്ങളെ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ്, അത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ iOS ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റ്, വെബ്സൈറ്റും ഡെസ്ക്ടോപ്പ് വലിയ കമ്പ്യൂട്ടറിന് കണക്കായത്, ചെറിയ മൊബൈലിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൊബൈലിന് കണക്കായിട്ട് അതിനെ ചുരുങ്ങി വരണം. ഒരു ഫോം ഫാക്ടർ എന്ന് പറയും ഡിവൈസിന്റെ. അത് ആ ഒരു സംഭവം നിങ്ങൾ ഓരോ സ്റ്റോറിന് വേണ്ടി നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നുള്ളത്. ഇനി റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നാവിഗേറ്റർ നിങ്ങളുടെ ബിസിനസ്സിനെ നാവിഗേറ്റ് ചെയ്യുന്ന സംഭവം, നിങ്ങൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ്, എവിടെയാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്, അതായത് സ്റ്റോർ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വിൽക്കേണ്ട പ്രൊഡക്റ്റ് കാറ്റലോഗ് എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഓർഡറിനെ മാനേജ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബാക്ക് എൻഡിൽ ഒരു ജിമെയിലെല്ലാം പോലത്തെ ചെറിയൊരു പോർട്ടലാണിത്. ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ബിസിനസ്സിനെ ഇവിടെ നിന്നിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഈ പ്ലാറ്റ്ഫോം എല്ലാം പവർ ചെയ്തിരിക്കുന്നത് AWSന്റെ ക്ലൗഡിലാണ്. ആമസോൺ വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്ലൗഡില് ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു വെൻഡറാണ്. അവർക്ക് 220-250 സർവീസസ് ഉണ്ട്, പല സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നു. നല്ല സെർച്ച്, നല്ല സെക്യൂരിറ്റി, നല്ല കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ട് ചെയ്യുന്ന സർവേഴ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും AWS വെച്ചിട്ടാണ്. AWSന്റെ AWS ക്ലൗഡിന്റെ പുറത്താണ് വാര്യം എന്നുള്ള പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തത്. ഇനി ജനറലി എങ്ങനെയാണ് നിങ്ങൾ സർവീസ് മാനേജ്, പ്രത്യേകിച്ച് ഡെലിവറി എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. അടുത്ത സ്ലൈഡ്. ഈ ഇന്നത്തെ മീറ്റിംഗിന്റെ അജണ്ട, IT വെൻഡർ എങ്ങനെ സെലക്ട് ചെയ്യണം, അതായത് നിങ്ങളൊരു ഇ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു IT വെൻഡർ എടുത്തത്, നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കേണ്ടത്, എന്ത് കോൺട്രാക്റ്റാണ് നിങ്ങളൊരു IT വെൻഡറുമായിട്ട് ഉണ്ടാക്കേണ്ടത്. ഇത് വാരി ആയാലും ശരി, അല്ലെങ്കിൽ വേറെ ഏത് തേർഡ് പാർട്ടി കമ്പനി ആയാലും ശരി, ഒരു കോൺട്രാക്റ്റും എന്തെല്ലാം നിങ്ങൾ സംസാരിക്കേണ്ടത് അതിനെ കുറിച്ചിട്ട് നമ്മൾ പറയും. വാര്യം എന്താണ് ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞുതരും. രണ്ടാമതായിട്ട് ഓൺലൈൻ സ്റ്റോർ തുടങ്ങാൻ തീരുമാനിച്ചു, അവർ ഫേസിലുള്ള ആളായിരിക്കണം ഇത് ചെയ്യുന്നത്. അവർ സ്റ്റോർ സെറ്റപ്പ് ചെയ്യൽ എങ്ങനെയാണ്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, വാര്യത്തിന്റെ ബേസിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു ഡെമോ കാണിച്ചു തരും. മൂന്നാമത്തത്, ഈ വാര്യത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്തെല്ലാം കൈൻഡ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ബിസിനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെല്ലാം ടൈപ്പ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ് കിട്ടാൻ പോകുന്നത്. നാലാമത്തത്, ബിസിനസ് സപ്പോർട്ട്. നിങ്ങൾ വാര്യത്തിന്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് വാര്യം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ 9:00 മുതൽ 5:30 വരെ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് പുതിയ ഫീച്ചറോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും എല്ലാം ബിസിനസ് സപ്പോർട്ട് അവേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത സ്ലൈഡിലേക്ക്. IT വെൻഡർ സെലക്ഷൻ, അതായത് നിങ്ങൾ വാര്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ, ഇത് ജനറൽ ആയിട്ടാണ് പറയുന്നത്, അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരും തമ്മിലുള്ള ധാരണ എന്താണ്, അതായത് അവർ നിങ്ങളൊരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒരു പേയ്മെന്റ് കൊടുക്കുന്നത്, അവർ നിങ്ങൾക്ക് വേണ്ടി ഇത് തിരിച്ചെന്താണ് അവർ ചെയ്യുന്ന കോൺട്രാക്ട്, അതായത് സർവീസ് ലെവൽ അഗ്രിമെന്റ് എന്താണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടെല്ലാം കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സംസാരിക്കാം. അങ്ങോട്ട് അതിനു മുമ്പും ബേസിക് ആയിട്ട് ഏതൊരു ബിസിനസ്സുകാരനും ഒരു ഇ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അതിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. 3 മാസം കൊണ്ടാണോ, 6 മാസം കൊണ്ടാണോ, അതോ ഗ്രാജുവലി ആണോ, എങ്ങനെയാണ് നിങ്ങളെ റിട്ടേൺ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് കൂടാണ്ട് ചില ഇപ്പം ബാംഗ്ലൂരിലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പല ഗ്രോസറിക്കാരും ഓൾറെഡി അവർക്ക് ബിഗ് ബാസ്ക്കറ്റ്, ജിയോ മാർട്ട് അങ്ങനത്തെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, ബ്ലിങ്കിറ്റ് അതെല്ലാം കൊടുക്കുന്നത്. അത് അവരെല്ലാം സംബന്ധിച്ചിടത്തോളം അവരെ ഉള്ള ബിസിനസ് ബിഗ് ബാസ്ക്കറ്റിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ തന്നെ അവരൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവർക്ക് കാണാം. അടുത്ത പോയിന്റ്,
ടൈം ടു മാർക്കറ്റ്, ഒരു ഇക്കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം വേണം നിങ്ങൾക്ക് ഇക്കോമേഴ്സ് നിങ്ങൾ പോപ്പുലർ ആക്കി എടുക്കാൻ വേണ്ടി? ബേസിക് സ്റ്റോർ സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കൊല്ലങ്ങളും ഒരു കൊല്ലവും മാസങ്ങളും ഒന്നും വേണ്ട. ഇനി വേറെപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഒരു വെബ്സൈറ്റും വെച്ചിട്ട്, ഒരു വെബ്സൈറ്റും നിങ്ങളൊരു 10-200 പ്രൊഡക്റ്റും വെച്ച് ജസ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ഗേറ്റ് വേ അതെല്ലാം ഗ്രാജുവലി ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഒരു സമയം വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്താൻ പറ്റും. ഒരു വാര്യം പോലത്തെ വെൻഡർ എടുത്ത് വരുന്നതാണെങ്കിൽ. അടുത്തത് സെക്യൂരിറ്റി. സെക്യൂരിറ്റി പല ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ ഡാറ്റ സൂക്ഷിക്കുന്നത് വേറൊരു വെൻഡറായിപ്പം വാര്യം എന്നുള്ള കമ്പനിയാണ്. അവരെങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് നിങ്ങളെ ഡാറ്റ സേഫ്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്? നമ്മളെ ഡെവലപ്പേഴ്സ് ഡാറ്റ കാണൂലേ, നമ്മളെ സപ്പോർട്ട് എഞ്ചിനീയേഴ്സ് ഡാറ്റ കാണൂലേ എന്നുള്ളൊരു കൺസേൺ എപ്പോൾ ഉണ്ടാവുന്നതാണ് പൊതുവെ SaaS ബിസിനസ്സിൽ. നമ്മൾ അതിനായിട്ടുള്ള ഒരു ലീഗലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നുണ്ട്. നമ്മൾ പ്രൊഡക്ഷനും ഡെവലപ്മെന്റും ടെസ്റ്റിങ്ങിനെല്ലാം വേണ്ടിയിട്ട് വേറെ തന്നെ ആമസോണിലെ എൻവയോൺമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. പ്രൊഡക്ഷന് വേണ്ടി വേറെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെയുള്ള ഡാറ്റ ഒരു ഭാഗവും ഒരു ഡെവലപ്പർക്കും കാണാൻ പറ്റില്ല. നിങ്ങളെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ അക്കൗണ്ടിലും വേറിപ്പം വാരത്തിൻ്റെ ഒരു സപ്പോർട്ട് എഞ്ചിനീയർക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പുതിയൊരു അക്കൗണ്ട് നിങ്ങളുടെ പെർമിഷനോട് കൂടി ഉണ്ടാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ ഡാറ്റ അവർ കാണും. അങ്ങനെയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഇതിൻ്റെ സെക്യൂരിറ്റിൻ്റെ വേറൊരു ആസ്പെക്റ്റ് ആണ് നിങ്ങളുടെ ഡാറ്റ ബാക്കപ്പ് എങ്ങനെ എടുക്കും. ഇപ്പം ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഡാറ്റയൊന്നും ആവശ്യമുണ്ടാവില്ല, പഴയ ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ റിപ്പോർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. അതിൽ നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊന്നും കൂടാണ്ട് നെറ്റ്വർക്കിന്റെ സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പം സെക്യൂരിറ്റി പല ടൈപ്പ് ഉണ്ട്. അതെല്ലാം നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ. അടുത്തത് സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ്. ഒരു കാർ എന്ത് സർവീസ്, പ്രത്യേകിച്ച് സർവീസ്, ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ എന്ത് ഈ പ്രത്യേകിച്ച് ടെക്നോളജിയിൽ ഓരോ ഡേയിലും ഭയങ്കരമായിട്ട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അന്നേരം പുതിയ കാര്യങ്ങൾ വരുന്നു, പുതിയ സെക്യൂരിറ്റി വൾണറബിലിറ്റി വരുന്നു, പുതിയ ഫീച്ചേഴ്സ് വരുന്നു. അന്നേരം എവിടെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുക, അതിനുള്ള മെയിൻ്റനൻസ് എവിടെയാണ്, അതിനും ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്പനിയാണ് വാര്യം എന്നുള്ള കമ്പനി. നിങ്ങൾക്ക് അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും മേജർ ഫിക്സ് ആണെങ്കിൽ നമ്മൾ 24 മണിക്കൂറും അത് കഴിയുന്നത് ഓട്ടോമേറ്റഡ് ആക്കിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഫിക്സ് ആവും. ഇനി പുതിയ പ്ലഗിൻസ് എന്തെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ, പുതിയ ഫീച്ചർ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് കസ്റ്റമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ക്രിട്ടിക്കൽ അല്ലാത്തത്, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റാത്തതെല്ലാം നമ്മൾ ബിസിനസ് അവേഴ്സിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗൺ ടൈമോ എന്തെങ്കിലും മറ്റുള്ള ഇഷ്യൂസ് ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ നമ്മളെ വെബ്സൈറ്റിലെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്തിരിക്കും. അടുത്തത് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പോകുന്ന വെൻഡർ, അതായത് ഇപ്പം വാരിയാണെങ്കിൽ അവർ എങ്ങനെയാണ് ഇന്നോവേറ്റ് ചെയ്യുന്നത്. ദിവസം ഓരോ ദിവസം കഴിഞ്ഞ പുതിയ ഫീച്ചേഴ്സ് വരുന്നത്, അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പോപ്പുലർ ആവാൻ പോകുന്ന ഒരു സംഭവമാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നുള്ള സംഭവം. ഇപ്പം ഓൾറെഡി ഇപ്പം മാർക്കറ്റിലുള്ള ട്രെൻഡാണ് നാച്ചുറൽ ലാംഗ്വേജ് ബേസ്ഡ് പ്രോസസ്സിങ്, അതായത് അലക്സയിലേ കൂടിയും ഗൂഗിൾ ഹോമിലേ കൂടിയും ആൾക്കാർ പ്രോഡക്റ്റിന് ഓർഡർ ചെയ്യുന്നതും, അതെല്ലാം കോമൺ ആയി വരുന്ന ഒരു പ്രാക്ടീസിലേക്ക് പോകുന്ന ഫ്യൂച്ചറിലെല്ലാം അങ്ങനെയായിരിക്കും ബിസിനസ്. അപ്പം അതിന് കണക്കായിട്ട് തന്നെയാണോ നിങ്ങൾ ഈ സിസ്റ്റം, അതിന് കണക്കായിട്ടാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾ തന്നെ വേറൊരു വെൻഡർ, നിങ്ങളൊരു പാർട്ണർ പറയുന്ന നിങ്ങളെ പ്രൊഡക്റ്റ് കാറ്റലോഗ് അവരെ വെബ്സൈറ്റിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളെ സൈറ്റ് നിങ്ങൾ വാരിയത്തിൻ്റെ ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അവർ API വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഡാറ്റ. അവർക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് അവരെ സ്റ്റൈലിൽ അവരെ എന്ത് ഹാർഡ്വെയറിലോ എന്ത് ഡിവൈസസിലോ അത് കാണിക്കാൻ നിങ്ങളും ഫ്യൂച്ചർ റെഡി ആയിട്ട് നിൽക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നമ്മൾ കുറച്ച് NLP വെച്ചിട്ട് കുറേ POC എല്ലാം ചെയ്തു നോക്കുന്നുണ്ട്. കുറച്ചൊക്കെ കാര്യങ്ങൾ ഇന്നോവേഷൻ നടക്കുന്നുണ്ട് സൈഡിൽ. പിന്നെ അടുത്ത പോയിന്റ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്. ഓരോ ബിസിനസ്സിനും നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു റീറ്റെയിൽ ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവിടുത്തെ നിങ്ങളെ ബിസിനസ്സിലെ മാസ്റ്റർ. നിങ്ങൾക്കുള്ള പോലത്തെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും വേറെ ആർക്കും ഉണ്ടാവില്ല അവിടെ. പക്ഷെ വാര്യം പോലത്തെ കമ്പനി എവിടെയാണ് സ്മാർട്ട് എന്ന് പറയുന്നത്, ടെക്നോളജി വൈസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സെക്യൂരിറ്റി ചെയ്യേണ്ടത്, നിങ്ങൾ പുതിയ നിങ്ങൾ ഫീച്ചറോ നിങ്ങൾ കസ്റ്റമായിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വാര്യം ബാക്കിലുണ്ടാവും. അടുത്ത സ്ലൈഡ്.
ഓൺലൈൻ സ്റ്റോർ ഇനി അടുത്ത ചെറിയൊരു ഡെമോ കാണിച്ചു തരും. അതിനു മുമ്പ് ഒന്ന് രണ്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇ കോമേഴ്സ് തുടങ്ങുന്നതാണ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ഒരു കാര്യം, പ്രത്യേകിച്ച് ഡൊമെയിൻ നെയിം. ഡൊമെയിൻ നെയിം നിങ്ങൾ ഇ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് വാര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, ഇ കോമേഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഒരു ഡൊമെയിൻ നെയിം വാങ്ങിയിരിക്കണം നിർബന്ധമായിട്ടും. ഈ ഡൊമെയിൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PBC.com അല്ലെങ്കിൽ XYZ.com എന്നുള്ള നിങ്ങളുടെ ഡൊമെയിൻ നെയിം നിങ്ങളെ പേരിൽ തന്നെ ആയിരിക്കണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. അത് ഓരോ കൊല്ലം കൊല്ലം ആണ് അതിന്റെ റിന്യൂവൽ പീരീഡ്, അതായത് ഒരു കൊല്ലം, അഞ്ചു കൊല്ലം, പത്ത് കൊല്ലം, അങ്ങനെ ഇത്ര കൊല്ലത്തേക്കാണ് നമ്മൾ അത് വാങ്ങിക്കുക. അതൊരിക്കലും ഒരു തേർഡ് പാർട്ടി കമ്പനിയെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല. നമ്മളെ സപ്പോർട്ട് എഞ്ചിനീയേഴ്സ് വഴിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യാം നിങ്ങളെ പേരിലായിരിക്കണം ഡൊമെയിൻ നെയിം വാങ്ങിക്കേണ്ടത്. എന്നിട്ട് അതിന് ആവശ്യമുള്ള കുറച്ച് പെർമിഷൻസ് മാത്രം വേറെ ഒന്നുള്ള കമ്പനിക്ക് കൊടുക്കാം. ഇതാണ് നിങ്ങളെ ഭാവിയിൽ നിങ്ങൾ ഇമെയിലിന് ഹോസ്റ്റ് ചെയ്യാനും മറ്റുള്ള പ്രൂഫിനും, പിന്നെ ഇനി നാളെ നിങ്ങൾ ഈ ബിസിനസ് വേറൊരാൾക്ക് അക്വിസേഷൻ നിങ്ങൾ ബിസിനസ് വേറൊരാൾ അക്വയർ ചെയ്യുന്നതാണെങ്കിൽ ഈ ഡൊമെയിൻ നെയിം നിങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഡാറ്റ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചെറിയൊരു ഡെമോയില് എങ്ങനെയാണ് നിങ്ങളെ പ്രൊഡക്റ്റ് കാറ്റലോഗ് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഓർഡർ മാനേജ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് അടുത്ത ഡെമോയില് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൂഗിൾ ആയിരിക്കും അത് ചെയ്യാം. ഗൂഗിൾ ഇല്ല കൊള്ളു. താങ്ക് യു നസീർ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്നിവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു യൂസറിന്റെ ഫ്ലോ, ഒരു യൂസർ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതും ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ അഡ്മിൻ പാനലിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു യൂസർ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇവിടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നത്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ സെർച്ചിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഒരു സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ സെർച്ച് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്റ്റ് മാക്സിമം കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. കാറ്റഗറി ബ്രാൻഡ് വൈസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിട്ടായിരിക്കും യൂസേഴ്സ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ആശീർവാദ് എന്ന് സെർച്ച് ചെയ്തു. സ്പെല്ലിങ് പ്രോപ്പറായിട്ട് കറക്റ്റ് അല്ലെങ്കിലും അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ഞാനത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ലിസ്റ്റിൽ നിന്ന് ഞാൻ എനിക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് ഞാൻ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന്റെ വേരിയന്റ്, ഇപ്പം മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റീസിലുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെർച്ചിൽ നമ്മൾ കൊടുക്കുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വോയിസ് സെർച്ച് ആണ്. ഞാനിപ്പം ടൊമാറ്റോ എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് കൊടുത്തപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒരു റിസൾട്ടും അതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയും നമുക്ക് പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ പറഞ്ഞതുപോലെ കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാറ്റഗറി, സബ് കാറ്റഗറി, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇവിടുന്നും ആഡ് ചെയ്ത് കാർട്ടിലേക്ക് ഇടാം. പിന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത് ബാനേഴ്സ് ഉണ്ട്. ഓരോ സ്റ്റോറിലും ഡിഫറെൻറ്റ് ടൈപ്പ് ബാനേഴ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ആ ബാനേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അതിൽ ബാനർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കാം. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഹൈലൈറ്റഡ് പ്രൊഡക്ട്സ് ആണ്. ഹൈലൈറ്റഡ് കാറ്റഗറി, ഹൈലൈറ്റഡ് പ്രൊഡക്ട്സ്, ആ ഒരു രീതിയിലുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് പ്രൊഡക്ട്സ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം. പിന്നീടായിട്ടുള്ളത് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ, ബ്രാൻഡ് വൈസ് നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഒരു കസ്റ്റമർ കയറി കഴിഞ്ഞ് ഇത്രയും പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ കാർട്ടിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കസ്റ്റമർ നോക്കുന്നത് കാർട്ടിൽ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനായിട്ട് ഇവിടെ കാർട്ട് സൈഡിൽ നമുക്ക് ഇവിടുന്ന് പ്രൊഡക്റ്റ് ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം, ഇവിടുന്ന് ഇപ്പം ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. പിന്നീടുള്ളത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇവിടുന്ന് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡെലിവറി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും. ഇതിപ്പോൾ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചതുകൊണ്ട് ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൂടാണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇതിൽ കയറുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും.
മാപ്പ് വെച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഓർഡറിന് എന്തെങ്കിലും നോട്ട്, സ്റ്റോർ ഓണേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നോട്ട്സ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീടുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഓർഡറിൻ്റെ ഒരു സമ്മറിയും ടോട്ടൽ എമൗണ്ടും ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻസ്, ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി, ഓൺലൈൻ പേയ്മെൻറ്റ്, കാർഡ് ഓൺ ഡെലിവറി, യു പി ഐ. ഞാനിവിടെ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യണം. ഓൺലൈൻ പേയ്മെൻറ്റിനായിട്ട് നമുക്ക് റേസോർ പേ, സ്ട്രൈപ്പ് അതുപോലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആഡ് ഓൺ ആയിട്ട്. ഈ ഓർഡർ ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഒരു യൂസറിൻ്റെ സൈഡിൽ നിന്ന് യൂസർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്ലോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഓർഡർ നമ്പർ ഇവിടെ യൂസറിന് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ യൂസറിൻ്റെ സൈഡിൽ നിന്ന് യൂസറിന് ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് കാണാൻ വേണ്ടി ഓർഡർ ഹിസ്റ്ററിയിൽ നോക്കാം. ഇതുപോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി പോളിസി, കോൺടാക്ടേഴ്സ്, ഇതൊക്കെ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അപ്ഡേറ്റ് ആക്കുക. ഓർഡർ ഹിസ്റ്ററിയിൽ പോകുന്നതാണെങ്കിൽ ആ യൂസർ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്, അതിൻ്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് കാണാനായിട്ട് ഈ വ്യൂ ഓർഡർ ക്ലിക്ക് ചെയ്താൽ പറ്റും. അതുപോലെ ഓർഡർ ക്യാൻസൽ ആക്കണമെങ്കിൽ ആ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഓർഡർ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ നമ്പർ കാര്യങ്ങൾ, ഏത് അഡ്രസ്സിലേക്കാണ്, എന്തൊക്കെ ഐറ്റം അതിലുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. ഇത്രയാണ് ഒരു യൂസറിൻ്റെ സ്റ്റൈൽ സൈഡിൽ നിന്ന് യൂസറിന് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിൻ പാനൽ, നാവിഗേറ്റർ എന്ന് പറയുന്ന സൈറ്റിലാണ് ബാക്കി കാര്യങ്ങൾ അഡ്മിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത്. ഒരു സെക്കൻഡ്, ഗൂഗിളിൽ ഒന്ന് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഒന്ന് ജസ്റ്റ് യു ഐ ഒന്ന് കാണിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് ഫ്രണ്ട് നമ്മൾ മൊബൈലിൽ കാണിക്കുന്നത് കൂടുതലും 90% ആൾക്കാരും മൊബൈലിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മൊബൈലിൽ കാണിച്ചത്. നമ്മൾ കുറേ കൂടി അധികം ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാം മൊബൈലിലാണ്. ഡെസ്ക്ടോപ്പിൽ കൂടുതൽ നമ്മൾ ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്, വൈഡ് ആയിട്ടുള്ള സ്ക്രീനിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ജസ്റ്റ് ഇൻഫോം ചെയ്യാൻ വേണ്ടി. അതുപോലെ സോഷ്യൽ ലോഗിന്റെ കാര്യം ഒന്ന് ഗൂഗിൾ കാണിച്ചു കൊടുത്താൽ നല്ലതായിരുന്നു. സോഷ്യൽ ലോഗിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആപ്പിൾ ഐ ഡി ഉണ്ടെങ്കിൽ ആപ്പിൾ ഐ ഡി വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ചെയ്യാം. അതുകൂടാതെ ഇമെയിൽ ഐ ഡി, പാസ്വേഡ് വെച്ച് സൈനപ്പ് ചെയ്യുന്നതാണെങ്കിൽ അത് വെച്ചിട്ടും യൂസേഴ്സിന് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫെഡറേറ്റഡ് ലോഗിൻ. ഫെഡറേറ്റഡ് ലോഗിൻ എന്നുള്ളത് പുതിയതല്ല, കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് പുതിയൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, അവർക്കുള്ള ക്രെഡൻഷ്യൽ വെച്ചിട്ട് തന്നെ പുതിയതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മളതും ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. അതായത് ഗൂഗിൾ ഐ ഡി, ഗൂഗിൾ വെരിഫൈ യൂസർ ക്രെഡൻഷ്യൽസ് എല്ലാം മറ്റേ ഗൂഗിള് ഗൂഗിളിൽ സംഭവിക്കും. ഒരു വാലിഡ് ആയിട്ടുള്ള യൂസറാണ്. യൂസർക്ക് എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് പല സൈറ്റിൽ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഈ ഒരു അക്കൗണ്ട്, ഈ ഒരു ഗൂഗിൾ ഓതന്റിക്കേഷൻ അവർ യൂസർ നെയിം പാസ്വേഡ് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ഇങ്ങനെ ഫെഡറേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളിലും നടക്കും. അതിന് കോമ്പാറ്റബിൾ ആണ് നമ്മൾ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം. അടുത്ത ഗൂഗിളിന് നാവിഗേറ്റർ സൈറ്റ് ആണ് പറയുന്നത്. ഒരു കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത് ബിസിനസ് എങ്ങനെയാണ്, ബിസിനസ് സൈഡിൽ അവരെങ്ങനെയാണ് ബിസിനസ്, ഈ അവരെ ഇ കൊമേഴ്സ് ബിസിനസ് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്, അത് നാവിഗേറ്റർ വഴിയാണ് ചെയ്യുന്നത്, അതാണ് ഗൂഗിൾ പറയാൻ പോകുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ആണ്. ഇവിടെ നമുക്ക് ഇന്ന ദിവസം വന്നിട്ടുള്ള ഓർഡർ, എത്രണ്ണം ഡെലിവറി ആയി, എത്രണ്ണം ഇതിന്റെ എമൗണ്ട് കാര്യങ്ങൾ, ആ ഡെലിവറി ആയ ഓർഡറിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇതിന്റെ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു യൂസർ ഫ്ലോയിന്റെ ആ ഒരു ഇതിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പം നേരത്തെ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്തു, ആ ഓർഡർ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഒരു സ്റ്റോർ അഡ്മിൻ എന്ന നിലയിൽ യൂസറിന്റെ അഡ്രസ്സ്, ഓർഡർ ഡെലിവറി ചെയ്യാൻ യൂസറിന്റെ അഡ്രസ്സും അതുപോലെ തന്നെ നേരത്തെ സെലക്ട് ചെയ്ത ജിയോ ലൊക്കേഷനും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ എത്രയാണ് ടോട്ടൽ എമൗണ്ട്, എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട്സ് കസ്റ്റമർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഐറ്റംസ് കാണാൻ പറ്റും. അതിനുശേഷം പിന്നെ ഓണർ ചെയ്യേണ്ടത് ആ ഫ്ലോ, ഓർഡറിന്റെ ഫ്ലോ ഒന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് പോവുക വേണ്ടത്. ഓരോ സ്റ്റേജിലും ഓർഡർ കൺഫേം ചെയ്യുക, ഓർഡർ പ്രോസസ്, ആ ഡെലിവറിക്ക് പോയിട്ടുണ്ടാവും, ഔട്ട് ഫോർ ഡെലിവറി, പിന്നെ ഡെലിവേർഡ് എന്നുള്ള ആ ഒരു ഫ്ലോ ആണ് ഇവിടെ സ്റ്റോറിന്റെ ഓണറിന്റെ സൈഡിൽ നിന്ന്, അതായത് മാനേജ് ചെയ്യുന്ന ആളുടെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഓർഡറിന്റെ റെസീപ്റ്റ് നമുക്ക് ഇവിടെ പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്.
ഓർഡറിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റ് കാറ്റലോഗിംഗ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ, അതായത് നമ്മളെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ, നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് കാറ്റഗറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജിലേക്കാണ്. ഇവിടെ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അതിൻ്റെ പേര്, കാറ്റഗറീൻ്റെ പ്രയോറിറ്റി, ബാനർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാറ്റഗറി ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്, അതിൽ നമ്മൾ ബ്രാൻഡിന്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രാൻഡ് നെയിം, പ്രയോറിറ്റി, ഇമേജസ്, ബ്രാൻഡിന്റെ കേസിൽ അത് ആഡ് ചെയ്യാം. പിന്നെ കസ്റ്റം ആട്രിബ്യൂട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഓരോ പ്രൊഡക്റ്റിലും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്, ചില വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സാധനങ്ങൾ അവിടുന്ന് ഡ്രോപ്പ് ഡൗൺ വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കസ്റ്റം ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നത്. പിന്നെ റിട്ടേൺ പോളിസി, ചില പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് സെയിം ഡേ തന്നെ റിട്ടേൺ അവൈലബിൾ ആയിട്ടുണ്ടാവും, ഒരു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു റിട്ടേൺ പോളിസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അത്ര ദിവസം കൊണ്ട് റിട്ടേൺ ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളാണ്. ഇനി ഇവിടെ ഒരു ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ ബേസിക് ആയിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് ഉള്ളത് എന്നുള്ളത് ഇവിടെ കാണിക്കും. പ്രൊഡക്റ്റ് നെയിം ഉണ്ട്, ടൈപ്പ് ഉണ്ട്, പിന്നെ സോർട്ട്, പ്രയോറിറ്റി, സെർച്ച് സജഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് എന്തൊക്കെ കീവേഡ് വെച്ച് സെർച്ച് ചെയ്ത് അതിനെ നമുക്ക് സ്റ്റോർ ഫ്രണ്ടിൽ കാണിക്കണം എന്നുള്ളതിനൊരു സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ കൊമ്മ സെപ്പറേറ്റഡ് ആയിട്ട് ആ വാല്യൂസ് കൊടുക്കാം. പിന്നെ റിട്ടേൺ പോളിസി, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ റിട്ടേൺ പോളിസി കാര്യങ്ങൾ, പ്രൈസ്, പിന്നെ പ്രൊഡക്റ്റിന്റെ ഡെസ്ക്രിപ്ഷൻ, പിന്നെ SKU ID, കാറ്റഗറി, ബ്രാൻഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോർ ഫ്രണ്ടിൽ കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈഡ് കൊടുക്കാം, ഫീച്ചേർഡ് ആയിട്ട് കാണിക്കണമെങ്കിൽ അത് ഇത് ടിക്ക് ചെയ്യാം, സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് മാർക്ക് ചെയ്യാം, ഇമേജ് കൊടുക്കാം. പിന്നെ ആട്രിബ്യൂട്ട് ടൈപ്പ് നമ്മളിപ്പോൾ അപ്പുറത്ത് സെറ്റ് ചെയ്ത ആ സാധനം ഇവിടെ വന്നിട്ട് ആ ഡ്രോപ്പ് ഡൗൺ നിന്ന് വാല്യൂ മാത്രം സെലക്ട് ചെയ്താൽ മതി, ഓരോ പ്രാവശ്യം എൻറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചില സമയത്ത് ചില പ്രോഡക്റ്റ് എന്തെങ്കിലും ഓഫറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് മാക്സിമം നമ്മൾ ഒറ്റൊരു ഐറ്റം മാത്രമേ കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ആ ഒരു രീതിയിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ക്വാണ്ടിറ്റി കൊടുക്കുന്നതാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് കാർട്ടിൽ ആ ഒരു ഓർഡറിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത്രയാണ് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. ഒരു സാമ്പിള് ഈ ഒരു രീതിയിൽ ഓക്കെ പ്രൊഡക്റ്റും കഴിഞ്ഞു. ബാനേഴ്സിന്റെ അടുത്തതായിട്ട് നമുക്ക് ബാനേഴ്സ് എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് നോക്കാം. ബാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റോർ ഫ്രണ്ടിൽ കാണിക്കുന്ന ഓഫർ കാര്യങ്ങൾ ഇല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ബാനേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനായിട്ട് ബാനേഴ്സിന്റെ പേജിലേക്ക് വന്ന ബാനറിന്റെ ഒരു നെയിം കൊടുക്കാം. ആ ബാനർ ക്ലിക്ക് ചെയ്യുമ്പോൾ CTA, കോൾ ടു ആക്ഷൻ, എന്താണ് ആക്ഷൻ നടക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ചിലപ്പോൾ അത് കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ഉള്ളതിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ബാനർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡ് ബേസ് ചെയ്തിട്ടായിരിക്കാം. അപ്പൊ അതിന് കണക്കായിട്ട് നമ്മൾ ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്യുക, എത്ര തൊട്ട് എത്ര വരെ ഡിസ്കൗണ്ട് ഉള്ളതാണ് കാണിക്കേണ്ടത് എന്നുള്ളതിന് ഇവിടെ ഒരു വാല്യൂ കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു URL ജനറേറ്റ് ആവും, ആ URL ബേസ് ചെയ്തിട്ടായിരിക്കും ആ ബാനർ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇമേജിനെ ബേസ് ചെയ്തിട്ട് ആ ബാനർ പ്രൊഡക്റ്റ് കാണിക്കുക സ്റ്റോർ ഫ്രണ്ട് സൈഡില്. ഇതൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ബാനറാണ്. ഇവിടെ നമ്മൾ ബാനർ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ബാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് ഫീൽഡ് സ്റ്റോർ ഫ്രണ്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഓരോരോ ലൊക്കേഷനിലും അസൈൻ ചെയ്തിട്ടുണ്ടാവും, 5 ലൊക്കേഷൻ. അപ്പൊ അതിൽ എവിടെയാണ് നമുക്കത് കാണിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടത്തേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ബാനർ സെലക്ട് ചെയ്യുക, അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോർ ഫ്രണ്ടിൽ അത് റിഫ്ലക്റ്റ് ആവും. പിന്നെ അടുത്തതായിട്ട് കസ്റ്റമർ എൻഗേജ്മെന്റ്, കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ്, നമ്മളെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ഇതില് നമുക്ക്
രജിസ്റ്റർ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാത്ത കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു രീതിയിലും, രജിസ്റ്റർ ചെയ്ത ഒരു ഓർഡറിംഗ് പ്ലേസ് ചെയ്തവരെ ഡീറ്റെയിൽസ് ഈ ഒരു രീതിയിലുമാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ കൊടുത്ത അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ യൂസേഴ്സിന് നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ അയക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ആ യൂസർ പ്ലേസ് ചെയ്ത ഓർഡർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നീടുള്ളത് സർവീസ് റിക്വസ്റ്റ്. ഇപ്പം ഈ സ്റ്റോർ യൂസേഴ്സിന്, അതായത് ഈ സ്റ്റോർ സ്റ്റോറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വേരിയത്തിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ഇവിടുന്ന് ഒരു സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇത് അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ ഇപ്പൊ സോഷ്യൽ ലോഗിൻ ആണ് ഇവർ നോക്കുന്നുണ്ട്. ഇവര് സ്റ്റോറിന് വേണ്ടിയിട്ട് സോഷ്യൽ ലോഗിൻ എനേബിൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് ഈ സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ആകും. അതിനെന്തെങ്കിലും അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതും അവർക്ക് ഇവിടെ കാണിച്ചു കൊടുക്കും, സ്റ്റോറിന്റെ അവർക്ക് ഇവിടെ കാണിച്ചു കൊടുക്കും. സാമ്പിളായിട്ട് ടാസ്ക് ഇന്റഗ്രേഷൻ എടുക്കാം. ഇപ്പൊ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെന്ററി ആപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ ഈ സ്റ്റോറുകാർക്ക് ടാസ്ക് ഇന്റഗ്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഇവിടെ ചെയ്യുന്നത്, ടാസ്ക് സോഫ്റ്റ്വെയർ ഡാറ്റ എടുത്തിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിന് പ്രീ റിക്വസ്റ്റ് ആയിട്ട് എന്തൊക്കെ വേണം, അതിന് റൺ കോസ്റ്റ് എത്രയാ വരുന്നത്, റിക്കറിംഗ് കോസ്റ്റ് എത്രയാ വരുന്നത്, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നതിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണും. ഇവരിത് വൺസ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ വേരിയത്തിന് ആ ഡീറ്റെയിൽസ് കിട്ടും, ഇവർ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. ബാക്കി അത് വേരിയത്തിന്റെ സൈഡിൽ നിന്ന് അത് ടേക്ക് കെയർ ചെയ്ത് പോയിക്കോളും. പിന്നീട് വെബ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ, അതായത് നമ്മളെ സ്റ്റോർ ഫ്രണ്ട് സൈഡിലുള്ള പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻ, കോണ്ടാക്ടസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കോണ്ടാക്ട് നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാം. കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അഡീഷണൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ പ്രൈവസി പോളിസി കാര്യങ്ങളൊക്കെ അതിന് കണക്കായിട്ടുള്ളത് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നസീൽ, ബാക്ക് ടു നസീൽ അഗൈൻ. ബൾക്ക് അപ്ഡേറ്റ് എടുക്കാം ഗൂഗിളിൽ നിന്ന്. ബൾക്ക് അപ്ഡേറ്റ്, ഓക്കെ. ബൾക്ക് അപ്ഡേറ്റ് കോമൺലി ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ്. അവര് പ്രൊഡക്റ്റിന്റെ അപ്ഡേറ്റ് വരുന്നത് ഇവിടെ അവരെ പ്രൊഡക്റ്റ് റിഫ്രഷ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട്. പൊതുവേ ഇപ്പം അവര് ബാർകോഡോ എസ് കെ യു ഐ ഡി എന്തെങ്കിലും വെച്ചിട്ട് പ്രൊഡക്റ്റ് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനാണിത്. ബാർകോഡ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റിന്റെ പേരായിക്കോട്ടെ, ഇപ്പൊ എന്ത് വെച്ച് കഴിഞ്ഞാലും നിങ്ങളെ പ്രൊഡക്റ്റ് മാസ്റ്ററിന്റെ ഒരു 360 ഡിഗ്രി സെർച്ച് പോലത്തെ ഒരു സ്ക്രീനാണ് അത്. പെട്ടെന്ന് എന്റെ സെയിൽ പ്രൈസ്, എം ആർ പി, ഔട്ട് ഓഫ് സ്റ്റോക്ക്, പ്രൊഡക്റ്റിനെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ആയിരുന്നു. പോപ്പുലർ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഓർഡർ ഓർഡേഴ്സിൽ ഇപ്പം ഇതിൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി കുറെ പ്ലഗിൻസ് ഉണ്ട്. ഇപ്പം അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോകുമ്പോൾ. വേറെ ബാനേഴ്സിന്റെ കാര്യം പറഞ്ഞു, ചർച്ചിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ക്ലിയർ ആയിട്ട്. പ്രൊഡക്റ്റിന്റെ കേസിൽ, പ്രൊഡക്റ്റിന്റെ സ്ക്രീനിലേക്ക് പോയാൽ പ്രൊഡക്റ്റില് ഇപ്പൊ നമ്മുടെ കേസിൽ ഏതൊരു കസ്റ്റമർ 15,000 പ്രൊഡക്റ്റ് വരെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. വില ലാഗൊന്നും ഇല്ലാണ്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എസ് കെ യു ഐ ഡി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. പ്രത്യേകിച്ച് ഇൻവെന്ററി മാനേജ്മെന്റ്, അതായത് നിങ്ങളെ പ്രൊഡക്റ്റ് ഇപ്പം തേർഡ് പാർട്ടി ആയിട്ടെന്തെങ്കിലും അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ യുണീക്ക് ഐഡി ഇവിടെ എസ് കെ യു ഐ ഡി എന്നുള്ള ഫീൽഡിൽ മാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും റേറ്റിൽ വ്യത്യാസം വരുന്ന സമയത്ത് നമ്മളെ പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 10 or 15 minutes കൊണ്ട് മാക്സിമം നിങ്ങളെ ഓൺലൈൻ പോർട്ടലിലും അതിന്റെ വിലയും സ്റ്റോക്കും എല്ലാം അപ്ഡേറ്റ് ആകും ഓട്ടോമാറ്റിക്കലി. വേറെ എഫേർട്ട് ഒന്നും ഉണ്ടാവില്ല. അതിൽ നോർമലി സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ, റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ പേജിൽ തന്നെ കുറെ ടൈപ്പ് സെർച്ചിങ് എല്ലാം ഉണ്ട്. ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഫിൽട്ടറിലേക്ക് പോകാം. പല രീതിയിൽ പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അതിനെ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ അങ്ങനെ പല രീതിയിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സെർച്ചിങ് മെക്കാനിസം ആണ് പൊതുവെ.
പിന്നെ ഡാറ്റ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ സപ്പോർട്ട് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്ത് തരും വേണ്ട കാര്യങ്ങളെല്ലാം. പിന്നെ പല കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റിന്റെ ഇമേജ് വലിയ ക്വാളിറ്റി ഇല്ലെങ്കിൽ വലിയ സൈസിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റോർ ഫ്രണ്ടിൽ സ്പീഡിൽ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ മെക്കാനിസം എല്ലാം ഉണ്ട്. പിന്നെ സ്പീഡ് കൂട്ടാൻ വേണ്ടി കാഷിംഗ് മെക്കാനിസം ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. എന്നാൽ ഇനി സ്ലൈഡിലേക്ക് പോവാം. ഹലോ, അത് കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്തതിനാൽ നോട്ടിഫിക്കേഷന് അവർക്ക് എങ്ങനെയാ പോവാ? മെസ്സേജ് ത്രൂ ആണോ, അല്ല അവരുടെ മൊബൈൽ നമ്പർ വാട്സപ്പ് ആണോ? നമ്മളിപ്പോ അവർക്ക് ഡിഫാൾട്ട് ആയിട്ട് ഇമെയിൽ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എസ് എം എസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു എക്സ്ട്രാ ചാർജ് വരും. ഒരു എസ് എം എസിന് 7 പൈസ അങ്ങനത്തെ ഒരു ചാർജ് ഉണ്ട്. നിങ്ങളൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൽ അത് കോൺഫിഗർ ചെയ്യും. അന്നേരം നിങ്ങൾ ഇപ്പം ഓർഡർ പ്ലേസ്ഡ് ആണ്, ഓർഡർ കൺഫേംഡ് ആണ്, ക്യാൻസൽഡ് ആണ്, അങ്ങനെ സ്റ്റാറ്റസ് മാറുന്നതിനനുസരിച്ചിട്ട് ഇമെയിലോ എസ് എം എസോ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. വാട്സപ്പ് ഇല്ല. വാട്സപ്പ് വേണമെങ്കിൽ ചെയ്തുതരാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ട്വിലിയോ എന്നുള്ള ഒരു സിസ്റ്റം ആണ് നമ്മളായിട്ട് ഇന്റഗ്രേറ്റഡ്. 2-3 രൂപ വരും ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി. അതിന് കുറച്ച് അപ്രൂവലും വെയിറ്റിംഗ് പീരീഡും എല്ലാം ഉണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഓർഡർ ക്യാൻസലേഷന്റെ ടൈം ഉണ്ടോ? അതായത് ഇത് നമ്മള് ഇവിടുന്ന് ബാക്ക് എൻഡില് അത് ഓർഡർ പ്ലേസ്ഡ് ആക്കുന്നത് വരെയാണ് അവർക്ക് ടൈം ഓർഡർ ക്യാൻസലേഷൻ വെക്കാൻ വേണ്ടിട്ട്? ഓർഡർ കൺഫേം ചെയ്യുന്നത് വരെ. അതായത് നമ്മളിപ്പം വേണമെങ്കിൽ അങ്ങനെ ഒരു ടൈം ഡേറ്റ് ചെയ്യാൻ പറ്റും, ചെയ്തുതരാൻ പറ്റും. നോർമലി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഫ്ലോ ഓർഡറിലേക്ക് പോകൂലെ. അവിടെ ഓർഡർ നോർമലി ഓർഡർ പ്ലേസ്ഡ് എന്നുള്ള സ്റ്റാറ്റസിലുണ്ടാവുക. ഓർഡർ കൺഫേംഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവര് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ വിളിച്ചിട്ട് ആൾക്കാരോട് സംസാരിച്ചിട്ട് മാത്രമേ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ പോളിസീസിൽ ആഡ് ചെയ്തുകൂടെ? അത് ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മള് റിട്ടേൺ പോളിസി ഓരോ സൈറ്റിനും സ്റ്റോർ ഫ്രണ്ടിലേക്ക് വരും. ഗൂഗിളെ അവിടെ വൈഡ് സ്ക്രീൻ തന്നെ ആക്കറാ. നോർമൽ വൈഡ് സ്ക്രീൻ തന്നെ ആക്കാൻ എളുപ്പത്തിൽ കാണുമല്ലോ. അവിടെ മെനുവിൽ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ കൃത്യമായിട്ട് നമ്മൾ എഴുതണം. അവിടെ ക്ലിക്ക് ചെയ്യാറാ. അവിടെ നിങ്ങളെ പോളിസി എന്താണ് എന്നുള്ള കാര്യങ്ങൾ, ഇത് ജനറിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് എഴുതുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മള് റിട്ടേൺ പോളിസിന്നും എങ്ങനെയാണ് റീഫണ്ട് പോളിസിന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ സ്ലൈഡിലേക്ക് പോയിക്കൂടെ? അതുപോലെ വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. അധികം ആൾക്കാരില്ല എന്തായാലും. നമ്മള് ഡാഷ്ബോർഡ് റിപ്പോർട്ട് കാണിച്ചു തരല്ലേ. നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഡാഷ്ബോർഡ് സ്ക്രീൻ ഉണ്ട്. അതായത് ഓർഡർ പൈപ്പ് ലൈൻ മാനേജ് ചെയ്യുന്ന ഹോം പേജിൽ തന്നെ അതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഓർഡർ പൈപ്പ് ലൈനിലുണ്ട്, അത് ഓർഡർ പ്ലേസ്ഡ് സ്റ്റാറ്റസിലെത്ര, കൺഫേംഡ് സ്റ്റാറ്റസിലെത്ര, ഡെലിവറി പൈപ്പ് ലൈനിലെത്ര എന്നുള്ളത് കൃത്യമായിട്ടൊരു ചെറിയൊരു സമ്മറി ആയിട്ടും നമ്പർ വെച്ച് സമ്മറി ആയിട്ടും കാണിച്ചു തരും. ബിറ്റ്വീൻ എ ഡേറ്റ് നോർമലി 1 ഡേ ആണ്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ 3 ദിവസത്തെ അതാണെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ അവിടെ വരും ഒരു ചെറിയ ഗ്രാഫിലായിട്ട് നീറ്റായിട്ട്. പിന്നെ കുറച്ച് നോർമലി ആൾക്കാർക്ക് ഡൗൺലോഡബിൾ കുറച്ച് റിപ്പോർട്ട്സ് ആണ് നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കുന്നത്. സെയിൽസ് സമ്മറി, ടോപ്പ് പെർഫോമിങ് പ്രോഡക്ട്സ്, കസ്റ്റമർ പെർഫോമൻസ്, ഇങ്ങനെ 3 റിപ്പോർട്ടാണ് കോമൺ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുന്നത്. അത് നിങ്ങൾ നമ്മൾ മന്ത്ലി ഓട്ടോമേറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. അത് അവർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഷെയർ ചെയ്യും. അതിലും സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഗൂഗിൾ അനലിറ്റിക്സ് ആയിട്ട് ടൈറ്റിൽ ഇന്റഗ്രേറ്റഡ് ആണ്. ഗൂഗിൾ അനലിറ്റിക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര യൂസേഴ്സ് എവിടുന്ന് ഏതെല്ലാം രാജ്യത്തു നിന്നാണ് വരുന്നത്, അവര് എത്ര സമയം നിങ്ങളെ സൈറ്റിൽ സ്പെൻഡ് ചെയ്യുന്നത്, അവര് ഏകദേശം ഇപ്പം എവിടെയെല്ലാം ക്ലിക്ക് ചെയ്തത്, ആഡ് ടു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു അനലിറ്റിക്സ് ആണ്. ഒരു ഇൻഡിവിജ്വൽ ട്രാക്കിംഗ് അല്ല, ഒരു ജസ്റ്റ് അറിയാതിരിക്കുന്നതായിരിക്കുന്ന അങ്ങനത്തെ ഒരു നിങ്ങളെ സൈറ്റ് നിങ്ങളെ കസ്റ്റമേഴ്സ് അല്ലെ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് നിങ്ങളെ സൈറ്റിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും.
അതെല്ലാം കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ സർവീസ് റിക്വസ്റ്റ് റേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോർമലി ആവശ്യമുള്ളത് നോക്കിയിട്ട് എനേബിൾ ചെയ്ത് അടുത്തതിലേക്ക്. ഇനി നിങ്ങൾ ഏതൊരു കമ്പനിയിലാണെങ്കിലും നിങ്ങളൊരു കാറ് വാങ്ങിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് എടുത്തോട്ടെ, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരികയാണ് ബിസിനസ് സപ്പോർട്ട്. എങ്ങനെയാണ് നിങ്ങളെ ബിസിനസ്സിന് ഈ ഒരു വെൻഡർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളെ കേസിൽ നമ്മളെ സപ്പോർട്ട് ടീം മൺഡേ ടു ഫ്രൈഡേ 9 മണി മുതൽ 6 മണി വരെ നിങ്ങൾ വാട്സപ്പിലോ ഇമെയിലോ അയച്ചു കഴിഞ്ഞാൽ കോണ്ടാക്റ്റബിൾ ആണ്. പിന്നെ ജനറലി നേരത്തെ കുറച്ച് മുമ്പ് ഗൂഗിൾ കാണിച്ച സർവീസ് റിക്വസ്റ്റ് ഫോം, നമ്മൾ പുതിയ പുതിയ 10-30 ഫീച്ചേഴ്സ് ഉണ്ട്, പുതിയ പ്ലഗിൻസ് ഉണ്ട്, നമ്മൾ ഇനിയും പുതിയതായിട്ട് ഇതിലേക്ക് ഫീച്ചേഴ്സും പ്ലഗിൻസും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം പുതിയ പുതിയ സർവീസ് റിക്വസ്റ്റ് അവിടെ നിങ്ങൾ കാണും. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ പാക്കിംഗ് സ്ലിപ്പ് പ്രിന്റിങ്, അതായത് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെലിവറി ടീം നിർബന്ധമായിട്ട് ഓർഡർ അറിഞ്ഞിരിക്കണം. അവർക്ക് കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാൾക്കാരാണെങ്കിൽ ഒരു തെർമൽ പ്രിന്ററിൽ ഓർഡർ വരുന്ന സമയത്ത് അത് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു ഫീച്ചർ. പിന്നെ ഇപ്പം വാട്സപ്പ് സിടി, അതായത് ഒരാൾ ഒരു പേജിൽ തന്നെ ഒരു 3 മിനിറ്റ് നിൽക്കുന്നതാണെങ്കിൽ അയാളോട് ഒരു പോപ്പപ്പ് വരും, നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മളായിട്ട് ഇതിനെ കുറിച്ചിട്ട് ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഒരു പോപ്പപ്പും ഒരു വാട്സപ്പിലേക്കുള്ള ലിങ്കും അവിടെ എനേബിൾ ചെയ്ത് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർക്ക് നിങ്ങളായിട്ട് 1-to-1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കൂടുതൽ എൻക്വയറി ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സും പ്ലഗിൻസും, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സപ്പോർട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ട്, അതിൽ നമ്മളെ സപ്പോർട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു ഐ ടിയിലുള്ള ഒരു ഐ ടി എസ് എം ഐ ടി ഐ എൽ എന്നെല്ലാം മറ്റൊരു ലൈബ്രറിയും ഒരു റെക്കമെൻഡേഷൻ എല്ലാം ഉണ്ട്, ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇതിനും നമ്മളും ISO സർട്ടിഫിക്കേഷനും കാര്യങ്ങൾക്കെല്ലാം നോക്കുന്നുണ്ട്, ഈ ഒരു പ്രൊസീജിയറും പ്രൊസസ്സെല്ലാം നമ്മളും ക്ലിയർ ആക്കണം. അതിനുള്ള ഒരു വഴിയാണ് ഇപ്പം ചെയ്യുന്നത്. ISO കറന്റ് സർട്ടിഫൈഡ് അല്ല, അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സർവീസ് ലെവൽ, അതാണ് സർവീസ് റിക്വസ്റ്റ്. ഇനി സർവീസ് ലെവൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ നമ്മൾ പറയുന്നത് 99% അവൈലബിൾ എന്നാണ്. അതായത് 300 ഒരു കൊല്ലത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 361 ദിവസം നമ്മൾ വർക്ക് നമ്മുടെ സർവീസ് അവൈലബിൾ ആയിരിക്കും നിങ്ങളെ കസ്റ്റമേഴ്സിനും നിങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടി. നമ്മൾ സ്പീഡ്, റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം, റെസൊല്യൂഷൻ ടൈം, ഇതെല്ലാം നമ്മൾ ബിസിനസ് ഡേയ്സിൽ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ സർവീസ് നമ്മളെ സർവീസ് റിക്വസ്റ്റിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ടാവും ഇത് എടുക്കുന്നത് 3 ദിവസമാണ്, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പ് ഡിപ്ലോയ് ചെയ്ത് എടുക്കണമെങ്കിൽ 2-3 weeks ആണ് നമ്മൾ ഒരു റിലീസ് സൈക്കിൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ. അവർ അപ്രൂവൽ പ്രോസസ്സും എല്ലാം മാനുവൽ അപ്രൂവൽ പ്രോസസ്സും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവീസ് റിക്വസ്റ്റ് എന്നുള്ള ഫോം നിങ്ങളെ കൊണ്ട് റേസ് ചെയ്യിക്കുന്നതും അതിന് കൂടെയുള്ള അതിന്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റും എല്ലാവർക്കും ട്രാൻസ്പെറൻ്റ് ആയി നിൽക്കാൻ വേണ്ടിയാണ്. പിന്നെ സെക്യൂരിറ്റി, അല്ല നിങ്ങൾ നിങ്ങളുടെ ഡാറ്റ നിങ്ങളെ മാത്രം ഡാറ്റ ആണ്, അത് വേറെ ആർക്കും പോവില്ല. അതിനും നമ്മൾ ISO ഒരു ഭാഗമായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഡെവലപ്പർ മറ്റുള്ളത് കാണൂല. അത് ഇപ്പൊ കറന്റ്ലി അല്ല, ഷോർട്ട്ലി നമ്മൾ ഒരു ISO കമ്പനിനെ കൊണ്ട് അത് വെരിഫൈ ചെയ്യും, നമ്മൾ അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പിക്കും. പിന്നെ ഡാറ്റ ബാക്കപ്പ്, റിക്കവറി എല്ലാം വേറത്തിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെ സെക്യൂരിറ്റി ബാക്കപ്പ് എടുക്കുക, അതെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യുക, അല്ല നിങ്ങളെ ഹെഡേക്ക് അല്ല, അല്ലെങ്കിൽ വെണ്ടറായ നമ്മളുടെ ഹെഡേക്കാണ്. ഈ താഴെ കാണിച്ചിരിക്കുന്ന ഇമെയിലും വാട്സപ്പിലും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നമ്മൾ ഏകദേശം ഒരു 30 ഫീച്ചേഴ്സ് ഉണ്ട്, 30 പ്ലഗിൻസ് ഉണ്ട്. നമ്മൾ കൂടുതലും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇപ്പൊ വോയിസ് സെർച്ച് എന്നുള്ളത് പുതിയതായിട്ട് വന്നതാണ്. വേറെ AI വെച്ചിട്ട് NLP വെച്ചിട്ട് 1-2 കാര്യങ്ങൾ POC ചെയ്തുകൊണ്ടുണ്ട്. അതും റിസൾട്ട് നല്ല റിസൾട്ടാണ്. അതും അടുത്ത തന്നെ ഒരു ചെറിയ ഫീച്ചർ പോലെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. അതായത് ചെറിയൊരു കസ്റ്റമർക്ക് ചെറിയ വാട്സപ്പിൽ അയക്കുന്ന പോലെ വോയിസ് നോട്ട് കൊടുത്താൽ മതി. ഒരു 2 packets ബ്രെഡ്, 10 muttas എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ അതൊരു ഓർഡറായി കാണിച്ചിട്ട് അവർ കൺഫേം എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ ഓർഡർ ചെയ്യാം. കുറേയും കൂടി സിമ്പിൾ ആവും, കുറേ കൂടി ട്രാൻസ്പെറൻ്റ് ആവും. ആ രീതിയിൽ ചെയ്യാൻ നോക്കുന്നു. കുറെ 10-30 പ്ലഗിൻ ഉണ്ട്. കോമൺ ആയിട്ട് ആൾക്കാർക്ക് ചോദിക്കുന്നത് ഓർഡർ പാക്കിംഗ് സ്ലിപ്പ്, പിന്നെ ഇൻവെന്ററി ഇന്റഗ്രേഷൻ, അവരെ അവരെ ഇൻഫി ടാസ്ക് ADC എന്നെല്ലാം പറഞ്ഞ പോലത്തെ അവരെ അക്കൗണ്ടിങ് ഇൻവെന്ററി ആയിട്ടുള്ള ഇന്റഗ്രേഷൻ. നിങ്ങൾ ഏതെങ്കിലും കസ്റ്റം ആയിട്ടുള്ളോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് 1-2 weeks കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് അതിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ
കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും. ഡാറ്റ ഒന്ന് മാറ്റി ആ ഒരു ഫോമിലേക്ക് മാറ്റണം, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവും. പിന്നെ പേയ്മെന്റ് ഗേറ്റ്വേസ്, സ്കൈപ്പ്, റേസർ പേ, അങ്ങനത്തെ എല്ലാം കാര്യങ്ങള് നിങ്ങൾ അവിടുന്ന് ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രോബബ്ലി ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പേയ്മെന്റ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഡെലിവറി മാനേജ്മെന്റിനും കുറച്ച് ഫീച്ചേഴ്സും കസ്റ്റമൈസേഷനും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോക്കൽ ലോക്കൽ ഡെലിവറി ആണെങ്കിൽ എങ്ങനെയാ, ഇപ്പം ഷിപ്പ് റോക്കറ്റുമായിട്ടുള്ള ഇന്റഗ്രേഷൻ ആണെങ്കിൽ എങ്ങനെയാ, അതെല്ലാം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നാവിഗേറ്ററിലെ സ്ക്രീനും അതിന് കണക്കായിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാവും. യു ഐ സ്റ്റോർ ഫ്രണ്ടിന്റെ സൈഡിലും ഉണ്ടാവും. പിന്നെ കുറച്ചൊക്കെ സോഷ്യൽ മീഡിയ പ്ലഗിൻസ് ഉണ്ട്. അതുകൂടാണ്ട് കുറച്ചധികം പ്ലഗിൻസ് ഉണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അടുത്ത പേജ്, അതിന് മുമ്പ് നമുക്കൊന്ന് ഇത് കാണിച്ചു കൊടുക്കാം. ഇത് വാര്യത്തിന്റെ ഡോക്യുമെന്റേഷൻ, വാര്യത്തിന്റെ പ്രൈസിങ്ങും ഡോക്യുമെന്റേഷനും ഒന്ന്. ഇതാണ് നമ്മള് വാരം ഡോട്ട് കോം നമ്മുടെ സൈറ്റ് വരുന്നത്. നമുക്ക് ബേസിക്കലി മൂന്ന് പ്ലാൻ ആണ് ഉള്ളത്. സ്റ്റാർട്ടർ അക്കൗണ്ട്, അതായത് തീരെ നിങ്ങൾ ചെറിയൊരു കസ്റ്റമറും ചെറിയൊരു യൂസർ ബേസ് എല്ലാം ഉള്ള ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് സ്റ്റാർട്ടർ അക്കൗണ്ട്. സ്റ്റാൻഡേർഡ് അക്കൗണ്ട് നല്ല കുറച്ചുകൂടി നല്ല സപ്പോർട്ടും കുറച്ചധികം പ്രൊഡക്ട്സും കുറച്ചധികം ഓർഡേഴ്സും എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട്. പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ മുതൽ കുറച്ചുകൂടി ഫീച്ചേഴ്സും ആൻഡ്രോയിഡും ഐ ഒ എസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയം അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ട് വരും. അതായത് നിങ്ങൾക്ക് ആ ടിക്കറ്റ് റേസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മൂന്ന് പ്ലാൻ ആണ് ഉള്ളത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡോക്സ് ഒന്ന് കിട്ടാനും. നമ്മളെ പ്രൊഡക്റ്റും പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ട് ഓരോ സെക്ഷൻ വൈസും ഫീച്ചർ വൈസും നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള മെനു താഴെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ലെഫ്റ്റ് കാറ്റലോഗിങ്, പ്രൊഡക്റ്റ് കാറ്റലോഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്ട്സ്, എന്താണ് സിമിലർ പ്രൊഡക്റ്റ്, കസ്റ്റം ആട്രിബ്യൂട്ട് എന്താണ്, സെർച്ച് മാനേജ്മെന്റ് എങ്ങനെയാണ്. സെർച്ചിൽ നമ്മൾ നല്ലോണം അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ സെർച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് മൂന്ന് പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പം സാംസങ്ങിന്റെ ടി വി ഉണ്ട്, എൽ ജിന്റെ ടി വി ഉണ്ട്. പിന്നെ സാംസങ്ങിന്റെ ടി വി ആണ് നിങ്ങൾക്ക് ആദ്യം കാണിക്കേണ്ടതെങ്കിൽ അതിന് പ്രയോറിറ്റി സ്കോർ കൂട്ടി വെക്കാം. അന്നേരം ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ടി വി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൽ ജി കാണിക്കുന്നതിന് മുകളിലായിരിക്കും നിങ്ങൾക്ക് സാംസങ് കാണിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു റാങ്കിങ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങളെ കാറ്റലോഗിൽ. പിന്നെ പല ടൈപ്പ് ഡാറ്റ ഇമ്പോർട്ട് എക്സ്പോർട്ട് താഴത്തേക്ക് വരും. ഓർഡേഴ്സിനെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്, പാക്കിംഗ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡർ ഫീഡ്ബാക്ക്, ഇപ്പൊ കസ്റ്റമർക്ക് ഓർഡർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്, അതെല്ലാം ഒരു പ്ലഗിനാണ് നിങ്ങൾ ചോദിച്ചതിനെ അനാബിൾ ചെയ്ത് തരും. റിട്ടേൺ മാനേജ്മെന്റ്, പിന്നെ റിട്ടേൺ മാനേജ്മെന്റിന്റെ കേസിൽ റിട്ടേൺ പോളിസി കാര്യങ്ങളെല്ലാം, പിന്നെ കാർട്ട്, വിഷ് ലിസ്റ്റ്, ചെക്ക്ഔട്ട്, മൾട്ടി സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. അതായത് നിങ്ങൾക്ക് ബാംഗ്ലൂരെല്ലാം ചില ആൾക്കാർക്ക് ഒന്നിലധികം, ബാംഗ്ലൂർ എന്നുള്ള സിറ്റിയിൽ തന്നെ ഒന്നിലധികം ഷോപ്പ് ഉണ്ടാവും. അവര് ഒരു അവര് ഹോം പേജിൽ അവർക്ക് സ്റ്റോർ സെലക്ട് ചെയ്യാം കസ്റ്റമർക്ക്, അല്ലെങ്കിൽ പിൻകോഡ് വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ട് ഓർഡർ വരുന്നത് ആ ഷോപ്പിലേക്ക് പോകും. അവരെ നിയറസ്റ്റ് ആയിട്ടുള്ള പിൻകോഡ് ബേസ് ചെയ്ത് ആ സ്റ്റോറിലേക്ക് പോകും. അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച്, ഇവിടെ ഈ സ്ക്രീൻ അനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സ്റ്റോറിലായിരിക്കും ഓർഡർ കാണിക്കാം. അങ്ങനെ അവര് ഈ മറ്റുള്ള സ്റ്റോർ ആരൊന്നും അതിനെ കുറിച്ച് അറിയും കൂടിയില്ല ആ രീതിയിൽ. പിന്നെ പേയ്മെന്റ് അഗ്രഗേറ്റേഴ്സ് താഴെ സ്ട്രൈപ്പ്, കൂടാണ്ട് റേസർ പേ ഉണ്ട്, അതിന്റെ അപ്ഡേറ്റ് ആണ്. പിന്നെ എസ് കെ യു, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്, നിങ്ങൾ ഇൻവെന്ററി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങളെ ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി ഹാഫ് കിലോ വെക്കുന്നതാണെങ്കിൽ 2 രൂപ കൂട്ടി വെക്കണം. അത് ആ രീതിയിൽ എസ് കെ യു റൂള് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഇതാണ് ഒരു ചെറിയൊരു സാമ്പിൾ റൂളാണ് കാണിച്ചത്. അതൊന്ന് സെലക്ട് ചെയ്യാം മുകളിൽ, ഇറ്റ് ലുക്ക് ലൈക്ക് മുകളിൽ, അതിന്റെ മുകളിൽ ടേബിളിന്റെ മുകളിൽ. അതായത് 0.5 കിലോ എടുക്കുന്നതാണെങ്കിൽ ഇവിടെ 2 രൂപ കൂട്ടി വെക്കണം. ആ ഒരു റൂള്, ഒരു ആ ഒരു ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നമ്മളൊരു റൂളായിട്ട് റീഡ് ചെയ്തിട്ട് ഈ ഇൻവെന്ററി സോഫ്റ്റ്വെയറിൽ ഇന്റഗ്രേഷന്റെ സമയത്ത് അവിടെ ഇപ്പം തക്കാളിന്റെ വില 10 കിലോ എന്നുള്ള മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 0.5 കിലോ അതിന്റെ പകുതി +2 7 രൂപയായിരിക്കും. ഇവിടെ 1.5 കിലോ വെക്കുന്ന നിങ്ങൾ ഓൺലൈനിലുള്ള ചാർജ്. പിന്നെ അറബിക് ലാംഗ്വേജ്, ലെഫ്റ്റ് ടു റൈറ്റ് കൂടാണ്ട് റൈറ്റ് ടു ലെഫ്റ്റ്, അത് റീസെന്റ് ആയിട്ട് ചെയ്തതാണ്, സ്വിച്ച് ചെയ്യാം നിങ്ങൾക്ക്. അതായത് അതിന്റെ അലൈൻമെന്റും മെനു ഇമേജസ് അതെല്ലാം കസ്റ്റമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതും കൂടി ഇൻബിൽഡ് ആയിട്ടുണ്ട്.
പിന്നെ ലെഫ്റ്റ് സൈഡിൽ മെനു താഴത്തേക്ക് പുഷ് നോട്ടിഫിക്കേഷൻ, കസ്റ്റമേഴ്സിന് എങ്ങനെ നിങ്ങൾക്ക് പുഷ് നോട്ടിഫിക്കേഷൻ അയക്കാം, മെസ്സേജ് മൊബൈലിൽ തന്നെ, ഇപ്പൊ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റ് വെബ്സൈറ്റ് ആണെങ്കിലും പ്രോഗ്രസീവ് വെബ് അപ്ലിക്കേഷൻ ആണ് ഇത്. അവര് അവർക്കൊരു നേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ ഉണ്ടാവുക. അന്നേരം അവർക്ക് അതിൽ മെസ്സേജ് അയക്കാനും നോട്ടിഫിക്കേഷൻ അയക്കാനും നോർമലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഫേസ്ബുക്കിന്റെ ഗൂഗിൾ അനലിറ്റിക്സ് കൂടാണ്ട് ഫേസ്ബുക്കിന്റെ പിക്സൽസ് എന്നുള്ളൊരു എസ് ഡി കെ ഉണ്ട്, അത് നമ്മളെ സൈറ്റിൽ ഇന്റഗ്രേറ്റഡ് ആണ്. നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം മാത്രം ഉണ്ടാവും. പിന്നെ ഇമേജ് റീസൈസിങ്, അതായത് നിങ്ങൾ എങ്ങനെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ക്വാളിറ്റിയിലും മാറ്റം വരുത്തുന്നില്ല, സൈസ് നമ്മൾ റിഡ്യൂസ് ചെയ്യും. ഇപ്പം ഒരു 2 MB ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ചെറിയ മൊബൈലാണ് ചെറിയ നെറ്റ്വർക്കിലാണെങ്കിൽ അത് ഒരു 300 KB 20 KB എല്ലാം ആയിട്ട് നോക്കിയിട്ട് CDN ഒരു ഫീച്ചർ ഉണ്ട്, അത് വെച്ചിട്ട് അത് മാനേജ് ചെയ്യും. ഇമേജിനെ ക്യാഷ് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് ഡൗൺലോഡ് ആവില്ല. പിന്നെ കസ്റ്റമർക്ക് രണ്ടാമത് വരുന്നാൽക്ക് മുമ്പത്തേനേക്കാൾ സ്പീഡായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഗൂഗിൾ അനലിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള സംസാരിച്ചു. മൾട്ടി സ്റ്റോർ ഇൻഫി റിക്കൺസിലേഷൻ, അതായത് നിങ്ങൾ ഇൻവെന്ററി അക്കൗണ്ടിങ്ങും ഓൺലൈൻ സ്റ്റോറും തമ്മിൽ റിക്കൺസിലേഷൻ ക്ലിക്ക് ചെയ്യാം. ഇതൊരു അക്കൗണ്ടിങ് ടേം ആണ്, അതായത് നിങ്ങളെ ഇൻവെന്ററി അക്കൗണ്ട്, നിങ്ങളെ ഇൻവെന്ററി സോഫ്റ്റ്വെയറും ഇവിടെ ഓൺലൈനിലുള്ള വിലയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് റിക്കൺസിലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യും. ഇന്റർനെറ്റ് വഴിയാണ് ഇന്റഗ്രേഷൻ നടക്കുന്നത്, അവിടെ ചില സമയത്ത് ഒരു മിസ്സിങ്ങിന് ചാൻസ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള വഴിയാണ്. വർക്ക് അപ്ഡേറ്റ് ഞാൻ നേരത്തെ കാണിച്ച ഫീച്ചർ ആയിരുന്നു. ജനറൽ ലാസ്റ്റ് പെർഫോമൻസ്, നമ്മൾ ഉപയോഗിക്കാൻ ഇനിയും കുറെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കുറെ കാഷിംഗ് ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഇനിയും കുറച്ച് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1.5 സെക്കൻഡ് കൊണ്ട് പുതിയൊരു പേജ് ലോഡാവും, അത് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് ബാക്കിൽ. ജനറലി ലാസ്റ്റ് സർവീസ് റിക്വസ്റ്റ്, ഇതാണ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് പറയാനുള്ളതും. കാര്യം എന്താണ്, എന്താണ് റീറ്റെയിലേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, അതാണ് ഓവറോൾ നമ്മൾ ചെയ്തു വെച്ച സൈറ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് നിങ്ങളിപ്പോ മൾട്ടി സ്റ്റോർ പറഞ്ഞില്ലേ, മൾട്ടി സ്റ്റോർ ബേസ് നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ റേഡിയസ് വെച്ചിട്ടാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് വെച്ചോ. അപ്പൊ എന്റെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ആണ്, അത് ചെറിയൊരു ഷോപ്പാണ് ഞാൻ വെച്ചോ. അപ്പൊ അതിൽ നമ്മളൊരു ഒരു 20 കിലോമീറ്റർ റേഡിയസ് നമ്മളെ സ്റ്റോറിന്റെ ചുറ്റുള്ള 20 കിലോമീറ്റർ റേഡിയസിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അതിപ്പോ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ്, അതിപ്പം പിൻകോഡ് ബേസ് നമ്മൾക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പിൻകോഡ് ഇപ്പൊ ജിയോ ലൊക്കേഷൻ നമ്മൾ കളക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ അധികം ചെയ്ത് സക്സസ് ആയത് പിൻകോഡ് വെച്ചിട്ടാണ്. നിങ്ങൾ ഈ പിൻകോഡിലാണോ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ള രീതിയിൽ, കാരണം അയാള് ചിലപ്പോ ഒരു 30 കിലോമീറ്റർ ദൂരെ നിന്നിട്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത്. നമ്മൾ ജിയോ ലൊക്കേഷൻ വെച്ച് പിൻകോഡ് വെച്ചിട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ഇപ്പൊ നിങ്ങളെ ചാർജസ് പറഞ്ഞില്ലേ, അത് നിങ്ങൾ ഇൻക്ലൂഡിങ് ഡിസൈനിങ്ങും ബാനർ ഡിസൈനിങ് ഒക്കെ കൂടിയിട്ടാണോ അല്ല ഓൺലി സർവീസ് ചാർജ് ആണോ? നമ്മള് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമും ആപ്പ് ഡിപ്ലോയിലും ആ ഒരു ഏരിയയില് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി ബാനർ ഡിസൈൻ ചെയ്യുക, പ്രൊഡക്റ്റ് എൻട്രി ചെയ്യുക എല്ലാം നിങ്ങളെ ഔട്ട്ലെറ്റ് ആണ്, നിങ്ങളെ ബിസിനസ് ആണ്. നമുക്ക് അവിടെ നിങ്ങളൊരു പെർമിഷൻ ആക്സസ് കൊടുക്കാണ്ട് നമ്മളുടെ ടീമിന് തന്നെ അത് കാണുകയും കൂടിയില്ല ഡാറ്റ. ബാക്കിയുള്ള ഡിസൈനിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് നമ്മളെ തന്നെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് അത് ഫോർമാറ്റ് ചെയ്തിട്ട് ബാനർ ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാം എല്ലാം ചെയ്യാം. സാർ ആ ഫീസ് മന്ത്ലി ആണോ അല്ല ഇയർലി എങ്ങനെയാണ്? മന്ത്ലി ആണ്, മന്ത്ലി ചാർജ് ആണ്. പെർ മന്ത് തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ. ഈ പ്രീമിയം അക്കൗണ്ടും ഈ സ്റ്റാർട്ടപ്പ് അക്കൗണ്ടും ആ മൂന്ന്
മൂന്ന് അക്കൗണ്ട് അതിന്റെ വ്യത്യാസം എന്താ ആക്ച്വലി? മീൻസ് അതെന്താണ് അതിന്റെ ഡിഫറൻസസ് അതിൽ കിട്ടുന്ന? ബേസിക് സ്റ്റാർട്ടർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡും ഐഒഎസും അപ്ലിക്കേഷനും നിങ്ങൾ ചിന്തിക്കുന്നില്ല, ജസ്റ്റ് ഒരു വെബ്സൈറ്റ് മതി. നമ്മള് ഒരു പ്രോഗ്രസീവ് വെബ് അപ്ലിക്കേഷൻ എന്ന് പറയാം. അതായത് ഒരു ഓൾമോസ്റ്റ് ഇപ്പം ഒരു മൊബൈൽ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ആപ്പ്, ഒരു മൊബൈൽ ബ്രൗസറിലാണെങ്കിൽ ഒരു മൊബൈൽ ആപ്പിന്റെ ഫീലിംഗ് ആയിരിക്കും. നോട്ടിഫിക്കേഷനിലും അയക്കാൻ പറ്റും. അവിടെ 200 പ്രൊഡക്റ്റ് വരെ നിങ്ങൾക്ക് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ 499 ഓർഡർ, അങ്ങനെ ഒരു ലിമിറ്റഡ് ആണ് കാര്യങ്ങൾ. പിന്നെ 2500 അക്കൗണ്ട് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റ് കിട്ടും, കുറേ കൂടി ആക്റ്റീവ് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് ഗേറ്റ് വേ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ സ്റ്റാൻഡേർഡ് അക്കൗണ്ട്, പ്രീമിയം അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഐഒഎസ്, പിന്നെ കുറച്ചും കൂടി സർവീസ് റിക്വസ്റ്റ് പ്ലഗിൻസ് എല്ലാം കുറച്ചും കൂടി നിങ്ങൾക്ക് കാണും. ഇപ്പൊ പേയ്മെന്റ് ഇന്റഗ്രേഷൻ എല്ലാം ചെയ്യണമെങ്കിൽ പ്രീമിയം അക്കൗണ്ടിൽ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് മതി, അവർക്കാണെങ്കിൽ ഏറ്റവും സ്റ്റാർട്ടർ അക്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സൈറ്റ് തന്നെ അവർക്ക് കിട്ടും. ഹലോ, നമ്മളിപ്പോ സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തുടങ്ങിയ ശേഷം നമുക്ക് പിന്നീട് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും, നമ്മളങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഒരു അലേർട്ട് അയച്ചു കൊടുക്കുകയുള്ളൂ നിങ്ങള് അപ്ഗ്രേഡ് ചെയ്യണമെന്നല്ല. അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഐഒഎസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേഷനും ലേറ്റ് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അന്നേരം സർവീസ് റിക്വസ്റ്റ് റൈസ് ചെയ്യാൻ മൂവ് ചെയ്യാം. പറഞ്ഞെങ്കിലും